നമസ്കാരം. മന്ത്രി വീണ ജോർജിനെതിരെ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിന്മേൽ ജനപക്ഷം നേതാവ് പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പി സി ജോർജ് സ്ത്രീത്വത്തെ അപമാനിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അല്പം കടന്ന പരാമർശങ്ങൾ തന്നെയാണ് വീണ ജോർജിനെതിരെ പി സി ജോർജ് ഉന്നയിച്ചത്. കോവിഡിൽ വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ കുറ്റപ്പെടുത്തിയതിനു പുറമെ അവരെ വ്യക്തിഹത്യ ചെയ്തിട്ടുമുണ്ട് പി സി ജോർജ്. അവർ ടി വിയിൽ എന്നും വരുന്നത് എന്തിനാണ്? അവരുടെ സൗന്ദര്യം കാണിക്കാൻ വരികയാ? എന്നാ സൗന്ദര്യം? ആരുടെ സൗന്ദര്യം? ഏജ് ഇത്രയായില്ലേ? കിളവിയാണെന്ന് ചിന്തിക്കേണ്ടേ അവർ? ആരെ കാണിക്കാനാ? ആർക്ക് വേണ്ടിയാ ഇതൊക്കെ? കാണിക്കേണ്ടവരെ കാണിക്കുന്നുണ്ടല്ലോ, അത് ജനങ്ങളെ കാണിക്കണ്ടല്ലോ എന്നൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞത്. ഈ പരാമർശങ്ങളുടെ പേരിലാണ് പി സിക്കെതിരെ കേസെടുത്തത്. പക്ഷേ അതിനുശേഷവും പരാമർശങ്ങൾ പിൻവലിക്കാൻ പി സി ജോർജ് തയ്യാറായിട്ടില്ല. അതിലൊരു ധാർഷ്ട്യം കൂടി കാണാൻ കഴിയും. കാരണം പി സി ഈസ് ഈക്വൽ ടു തെറി എന്നാണ് ഇവിടുത്തെ ഒരു വെപ്പ്. കേരളത്തിൽ തെറിയും വർഗീയതയും സ്ത്രീവിരുദ്ധതയും പറയാൻ തനിക്ക് ലൈസൻസ് ഉള്ളതുപോലെയാണ് പി സി ജോർജിൻ്റെ ഭാവം. ചാനലുകളിൽ വന്നിരുന്ന പരസ്യമായി അദ്ദേഹം അസഭ്യം പറയുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തെറി വിളിക്കും അപ്പുറം വിഷം പടർത്തുന്ന തരത്തിൽ ജാതീയതയും വർഗീയതയും സ്ത്രീവിരുദ്ധതയും പറയാൻ തുടങ്ങിയതോടെയാണ് പി സി ജോർജിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൈവിട്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധ നേടാൻ കൂടിയാകും പി സിയുടെ ഈ തന്ത്രങ്ങൾ. കുറവിലങ്ങാട് കന്യാസ്ത്രീകൾ കുർബാനക്കിടെ വൈദികം നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെ പ്രതികരിച്ച ആ സമയത്തും ഇവരെ രൂക്ഷമായ രീതിയിലാണ് പി സി ജോർജ് വിമർശിച്ചത്. ഒരു പടി കടന്ന് അധിക്ഷേപം എന്ന് തന്നെ പറയണം. സഭയിൽ നിന്നും പുറത്താക്കിയ കുറേ മറ്റേ സാധനങ്ങൾ എന്നാണ് കുറവിലങ്ങാട് മണ്ഡലത്തിലെ കന്യാസ്ത്രീകളെക്കുറിച്ചുള്ള ചോദ്യത്തോട് പി സി ജോർജ് പ്രതികരിച്ചത്. ഇത്തരത്തിൽ പി സിയുടെ കടന്ന് ഉള്ള വിമർശനങ്ങൾ സമീപകാലത്ത് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതിനു മുൻപ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വിവാദം കത്തിനിന്ന സമയത്ത് പീഡന പരാതി നൽകിയ കന്യാസ്ത്രീയെ പി സി അപമാനിച്ചിരുന്നു. ഈ പ്രസ്താവന വിവാദമായെങ്കിലും അത് പിൻവലിക്കാൻ പി സി ജോർജ് തയ്യാറായിരുന്നില്ല. വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. കന്യാസ്ത്രീകൾ സമരം ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണെന്ന് ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിലാണ് പി സി ജോർജ് ഇക്കാര്യങ്ങൾ പരസ്യമായി വീണ്ടും വീണ്ടും പറഞ്ഞത്. പി സിയുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം പൂഞ്ഞാറുകാർക്കും കടുത്ത അതൃപ്തി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിടയിൽ അദ്ദേഹത്തിനെ നാട്ടുകാർ തന്നെ കൂക്കി വിളിച്ചത്. ദേഷ്യം വന്ന പി സി നാട്ടുകാരെ തെറി വിളിച്ചാണ് മടങ്ങിയത്. തീക്കോയി പഞ്ചായത്തിൽ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. കൂക്കി വിളിച്ചവരോട് പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളിൽ സൗകര്യമുള്ളവർ എനിക്ക് വോട്ട് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിന്നെയൊക്കെ വീട്ടിൽ ഇതാണോ പഠിപ്പിച്ചു വിടുന്നത്? കാരണവന്മാർ നന്നായാലേ മക്കൾ നന്നാകൂ. അതിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ അകത്തുപോകും. ഞാൻ ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്നവനാണ്, ഇനിയും ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ ശേഷമാണ് പി സി ജോർജ് സ്ഥലത്ത് നിന്നും മടങ്ങിയത്. ഇങ്ങനെ നാട്ടുകാരോട് തിരിച്ചു പറയുന്നതിനിടയിൽ നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന പരാമർശം മനഃപൂർവ്വം തന്നെയാണ് എന്ന് കാണണം. കാരണം ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം, പി സിയെ കൂക്കി വിളിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽ പെട്ടവരാണെന്ന്. പി സിയുടെ ഈ മുസ്ലിം വിരുദ്ധം പണ്ട് മുതലേ ഉള്ളതാണ് എന്ന് വ്യക്തം. അത് സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ലവ് ജിഹാദ് ആരോപണം ഉയർന്നപ്പോഴും നാർക്കോട്ടിക് ജിഹാദ് ആരോപണം ഉയർന്നപ്പോഴും ബിഷപ്പുമാരെ അകമഴിഞ്ഞ് പിന്തുണച്ച പി സി ജോർജ് ഈഴവ ജിഹാദ് ആരോപണം ഉയർന്നപ്പോൾ ഫാദർ റോയി കണ്ണൻ ചിറയ്ക്ക് വിവരമില്ല എന്നാണ് പറഞ്ഞത്. ഇതിലെ തന്ത്രപൂർവമായ സമീപനം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി വൻ പരാജയം രുചിച്ചത്. ഇതിന് പിന്നാലെ പി സി ജോർജിനെതിരെ പരസ്യമായി ഭീഷണി മുഴക്കി ഈരാറ്റുപേട്ടക്കാരനാണ് എന്ന് അവകാശപ്പെട്ട് ഒരു യുവാവ് വന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ ഭീഷണി വൈറലാവുകയും ചെയ്തിരുന്നു. ആ ഭീഷണി ഇപ്രകാരമാണ്: ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയവുമൊക്കെ സംഭവിക്കും, സ്വാഭാവികം. പക്ഷേ ഈരാറ്റുപേട്ടക്കാരൻ എന്ന നിലയിൽ പി സി ജോർജിനോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു MLA തല്ലി എന്ന മോശപ്പേര് ഈരാറ്റുപേട്ടക്കാർക്ക് വരാതിരിക്കാൻ വെയിറ്റ് ചെയ്തതാണ്. ഇനി ഈരാറ്റുപേട്ട പരിസരത്ത് നിന്നെ കണ്ടാൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ഞങ്ങൾ തല്ലും, തല്ലുമെന്ന് പറഞ്ഞാൽ തല്ലും എന്നിങ്ങനെയായിരുന്നു യുവാവിൻ്റെ ഭീഷണി. പി സി ജോർജിൻ്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കൊക്കെ ഇതൊക്കെ തല്ലാതിരുന്നെങ്കിലേ അത്ഭുതമുള്ളൂ.